ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മൂന്ന് കറികളുടെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ വെച്ചിട്ട് ബട്ടർ ചിക്കൻ, ഒരു മഷ്റൂമിൻ്റെ കറി, മസാല കറിയാണ് ആക്കിയിരിക്കുന്നത്. പിന്നെ ചിക്കൻ കുറുമയാക്കിയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിക്കും ഇടിയപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. ആദ്യം ബട്ടർ ചിക്കനാണ് ചെയ്യുന്നത്. അതിൽ ചെറുതായിട്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ. അതിലോട്ട് നമുക്ക് എല്ലാം ടേബിൾ സ്പൂൺ കണക്കാക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടേബിൾ സ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല, അര ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാലയും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അര മുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിപ്പുള്ള തൈരും കൂടി ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലോട്ട് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതക്കുകയോ പേസ്റ്റ് ആക്കുകയോ ചെയ്തായിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ട് അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അത് പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാടകം ഫ്രൈ ആവുന്നതാണ്. രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഫ്രൈ ചെയ്ത പാനിലോട്ട് തന്നെ നമുക്ക് മസാലകളും കൂടെ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ട് സവാള ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചേക്കുന്നതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം. ഒന്നര ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടിച്ചത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടിയൊന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവാനായിട്ട് മാറ്റി വയ്ക്കുക. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് കാഷ്യൂ നട്ടും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാഷ്യൂ നട്ട് ചേർക്കുമ്പോൾ കുറച്ചുകൂടി കറി തിക്കാവും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റാക്കി വെച്ചേക്കുന്ന അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. കറി ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കതിലോട്ട് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തിയാണ് ഒരു പ്രത്യേക ഫ്ലേവർ നൽകുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം അധികം നേരം തിളയ്ക്കാൻ വിടണ്ട. കുറച്ച് നേരം ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാവേ. നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ചിക്കൻ കറി ആക്കാതെ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് നന്നായിട്ട് കഴിക്കും. അധികം എരിവൊന്നും ഇല്ലാത്തതായതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത് ഞാൻ റെസിപ്പി കാണിക്കുന്നതെന്ന് വെച്ചാൽ മഷ്റൂം മസാല ആക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക. പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും സവാള, രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞതാണ് എടുത്തേക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പച്ചമുളക്, 3 പച്ചമുളക് രണ്ടായിട്ട് കീറിയതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിനുശേഷം പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി അതും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ബാക്കി മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാവേ. മഷ്റൂം ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തേക്കുന്നതാണ്, ഞുറുക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ നേരത്തെ സവാള വഴറ്റുന്ന ടൈമിലും ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി ഇറങ്ങും കേട്ടോ. ചെറിയൊരു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു കൊടുക്കുക. ഞാൻ മസാല ഇതിൻ്റെ കൂടെ ഇട്ടിട്ടല്ല ചേർക്കുന്നത്. മസാല ഞാൻ വേവ് പാനിൽ ചൂടാക്കിയതിന് ശേഷമാണ് അരച്ചിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനോട് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഞാനിവിടെ എരിവ് കുറഞ്ഞ മുളക് പൊടി ആയതുകൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി ഒന്ന് പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഗരം മസാല ഞാൻ കൂടെ ചേർക്കുന്നില്ല. ഗരം മസാല ഏറ്റവും ലാസ്റ്റിൽ ചേർക്കാൻ കരുതി. വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് പകുതി വേവായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കാണ്. അതൊന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഗരം മസാലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത്. എന്നിട്ട് 1/2 പാലും കൂടി ചേർത്ത് കൊടുക്കുക. കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിൽ 1/2 പാലൊഴിക്കുക. 1/2 പാലൊഴിച്ചതിന് ശേഷം പിന്നെ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അപ്പോഴേ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത കറി എന്ന് പറഞ്ഞാൽ ചിക്കൻ കുറുമയാണ് ചെയ്യുന്നത്. ചിക്കൻ കുറുമ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, 2 പൊട്ടറ്റോ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ട് സാജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം അങ്ങനെയുള്ളതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഞാൻ ഏകദേശം ഒരു 1/2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റാക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. കുറച്ച് വലിയ പീസാണ്, വലിയ പീസാക്കിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ പൊട്ടറ്റോ സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാവേ. 2 പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്. ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുക. ഇടയ്ക്ക് ചിക്കനൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ 1/2 കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ.
ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് 3-4 കഷ്ണം ഉരുളക്കിഴങ്ങ് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇത് മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് ചേർക്കുകയാണെങ്കിൽ കറി നല്ല കുറുവിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നെല്ലാം 3-4 ഉരുളക്കിഴങ്ങൾ ഞാനിങ്ങനെ എടുത്തിട്ട് അരയ്ക്കാനായിട്ട് മാറ്റുകയാണ്. പൊട്ടത്ത് അരച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒന്നാം പാലും കൂടി ചേർക്കണം. ഒന്നാം പാൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി റെഡിയായി. അപ്പോൾ ഒന്നാം പാൽ ചേർക്കുന്ന വീഡിയോ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നാം പാലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിള വരിക, അപ്പോഴേ ഓഫ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ഒരുപാട് തിളയ്ക്കാൻ വിട്ട് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴേ ഓഫ് ചെയ്യുക. നമ്മൾ ചിക്കൻ കുറുമ നല്ല അടിപൊളി ചിക്കൻ കുറുമ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാനും വിട്ടു പോകരുത്. അപ്പോൾ അടുത്ത് നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, സീ യു.